ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമുക്കറിയാം ഡിഗ്രി അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവട്ടെ, കേരള യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി ഒക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടും ഒക്കെ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ചില വിദ്യാർത്ഥികൾ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്, അഡ്മിഷന് പോകുമ്പോഴും നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻസാണ് കൊണ്ടുപോകേണ്ടത് എന്ന്. അപ്പോൾ അതിന് ഒറ്റ ഒരു സെൻറ്റൻസിൽ ഉത്തരം പറയുകയാണെങ്കിൽ, നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ രേഖകൾ, എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നാണോ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത്, ആ ഡോക്യുമെൻറ്റ്സ്, ആ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഒറിജിനൽ കോപ്പി നമ്മൾ കൊണ്ടുപോകണം അഡ്മിഷൻ സമയത്ത്. നമ്മൾ സാധാരണ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞതല്ലാതെ ഒന്നിൻ്റെയും ട്രൂ കോപ്പി അവിടെ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അത്യാവശ്യം സ്പോർട്സ് കോട്ടയിലുള്ളവരൊക്കെ അല്ലാതെ ബാക്കി ആരും ഒരുപക്ഷെ സർട്ടിഫിക്കറ്റ് പോലും സ്കാൻ ചെയ്തിട്ടൊന്നും അയച്ചിട്ടുണ്ടാവില്ല. പല കാലത്ത് ആ യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടിട്ടും ഇല്ല. അതുകൊണ്ട് അതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാത്തിൻ്റെയും ഒറിജിനൽ കോപ്പിയുമായിട്ടായിരിക്കണം നമ്മൾ അഡ്മിഷന് പോകേണ്ടത്. അത് ടെമ്പററി അഡ്മിഷനാവട്ടെ, പെർമനൻ്റ് അഡ്മിഷനാവട്ടെ. ടെമ്പററി അഡ്മിഷനാണെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് വേറെ എവിടെയും കിട്ടുകയാണെങ്കിൽ അപ്പോഴും നമുക്കത് തിരിച്ചു തരുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോഴേ ഇങ്ങനെ ജനറലായി നമ്മൾ പറഞ്ഞുവെങ്കിൽ എന്തൊക്കെയാണ് എന്നൊന്ന് ഡീറ്റെയിലായി നോക്കാം. ഒന്നാമത്തേത് നമ്മുടെ അഡ്മിറ്റ് കാർഡ്. നമുക്കറിയാം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ആ അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റൗട്ട് നമുക്ക് വേണം. പിന്നെ പ്രിൻ്റൗട്ടോ, അത് ആപ്ലിക്കേഷൻ, നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റൗട്ട് ഓരോ സമയവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രിൻ്റൗട്ട് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സപ്പോസ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തതിൽ നിന്നും പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോഴൊക്കെ നമ്മൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്, എക്സാമ്പിൾ സ്കൗട്ട് ഗൈഡൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ കയറ്റിയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം ചെയ്ത് നമുക്ക് ഇപ്പോഴും നിലവിലുള്ള അലോട്ട്മെൻറ്റ് കിട്ടാൻ മാത്രം നമ്മൾ എന്തൊക്കെ അവകാശങ്ങൾ, എന്തൊക്കെ പോയിൻറ്റ്സ്, മെറിറ്റ്സ് ഉണ്ടെന്നാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റൗട്ടാണ്. അത് ഓരോരിക്കും നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട് പ്രിൻ്റൗട്ട് എടുത്ത് വെക്കണമെന്ന്. അപ്പോൾ അഡ്മിറ്റ് കാർഡ്, പ്രിൻ്റൗട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ. അടുത്തത് നമ്മൾ ഫീ അടച്ചതിൻ്റെ ചെലാൻ റെസീറ്റ്, യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചതിൻ്റെ റെസീറ്റ്, അതായത് അതിൻ്റെ ചെലാൻ്റെ ഒറിജിനൽ തന്നെയാണ് കോപ്പി എടുത്തതെന്നല്ല കൊണ്ടുപോകേണ്ടത്. പിന്നെ നമ്മൾ ഏജ് പ്രൂഫ് കാണിക്കുന്നു. ഏജ് പ്രൂഫിന് സാധാരണയായി നമ്മുടെ എസ് എൽ സി ബുക്ക് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. എസ് എൽ സി ബുക്ക് തന്നെ ഉപയോഗിച്ചാലും മതിയാവുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിന് പുറമെ നമുക്കറിയാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിച്ച നമ്മൾ ഏതൊരു ഓഫീസിൽ നമ്മൾ പോകുമ്പോഴും ഇപ്പോൾ നമ്മുടെ ആധാർ കാർഡൊക്കെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം എസ് എൽ സിയിലും നമ്മുടെ ഡേറ്റ് ഓഫ് സർട്ടിഫിക്കറ്റിലും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെന്ന് അറിയാം. പിന്നെ നമ്മൾ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു മാർക്ക് ലിസ്റ്റ്, ഇത് തീർച്ചയായും നമുക്ക് അതിൻ്റെ ബേസിലാണല്ലോ നമുക്ക് അഡ്മിഷൻ കിട്ടിയത്. ഇപ്പോൾ പ്രത്യേകിച്ച് സെയിം ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ റീവാലുവേഷൻ വൈസൊക്കെ മാർക്ക് കൂടിയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി കയ്യിൽ കരുതുക. അഡ്മിഷൻ സമയത്ത് അതിൻ്റെ കോപ്പി കൂടി നമുക്കവിടെ കൊടുക്കാവുന്നതാണ്, കാരണം നമ്മുടെ മാർക്കിൻ്റെ കൂടെ വരേണ്ടതാണ്. അതുകൊണ്ട് അതും കൂടി കയ്യിലേക്ക് നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ച ഹയർ സെക്കൻഡറിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ടി സി, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ സ്വഭാവം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നമ്മൾ വാങ്ങണം. അതോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച എസ് എൽ സി ബുക്കിൻ്റെ ഒറിജിനൽ ഉണ്ടായിരിക്കണമെന്ന്. അടുത്തതായി വേണ്ടത്, അതായത് നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറി, വി എച്ച് എസ് സി, സി ബി എസ് സി ഇതൊന്നും അല്ലാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഹയർ സെക്കൻഡറിക്ക് പ്ലസ് ടുവിന് ഈക്വലൻ്റായി പഠിച്ച് വന്നവർ അതിൻ്റെ ഒരു റെക്കഗ്നീഷൻ, ഈക്വലൻസി സർട്ടിഫിക്കറ്റ്, പല ഇത്തരത്തിലുള്ള പല ബോർഡുകളും അവരുടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ സ്വരൂപിച്ചിട്ട് ഈക്വലൻസി സർട്ടിഫിക്കറ്റും നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ അടുത്തതായിട്ട് നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി, അതുപോലെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതായത് ഇ ഡബ്ല്യു എസ്, ഇത് ഇതിൻ്റെ ഏതിൻ്റെയൊക്കെ ബെനിഫിറ്റാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം കോളേജിൽ, ഇപ്പോൾ എക്സാമ്പിൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും ആ താലൂക്കിലുള്ള അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റി ഏരിയയിലുള്ള ജില്ലയിലുള്ളവർക്കൊക്കെ ഒരു ബെനിഫിറ്റ്, എക്സ്ട്രാ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ അലോട്ട്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടി ആ പോയിൻ്റ് നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ഏരിയയിലാണ് താമസിക്കുന്നത് എന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാസ്റ്റ് ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇൻകം ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, ജനറൽ കാറ്റഗറിയിലുള്ള, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ മെറിറ്റ് സീറ്റിലെ 10% ഒരു അർഹത അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അത് വാങ്ങി വെക്കണം. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി, നോൺ ക്രീമി ലെയർ, അതുപോലെ EWS, ഇതിൽ ഏതൊക്കെയാണോ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ളത് അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവണം. അതുപോലെ ഇൻകത്തിൻ്റെ ബെനിഫിറ്റ്, ഇൻക സർട്ടിഫിക്കറ്റ് നമുക്ക് കോമൺ ആയി പറയാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ബോണസ് പോയിൻറ്റ്, അതായത് NCC, NSS, അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, ഇതിലേതെങ്കിലുമൊക്കെ നമുക്കുള്ളതായിട്ടും അങ്ങനെ 15 മാർക്ക് ബോണസ് പോയിൻറ്റ് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. എപ്പോഴും ഓർക്കുക, അഡ്മിഷന് പോകുമ്പോൾ എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ ഏതൊരു ഓഫീസിൽ ഇപ്പോഴും പോകുമ്പോഴും നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ആധാർ കാർഡ് നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോയും കയ്യിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമുക്കറിയാം ഇപ്പോഴും ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ ഫോട്ടോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, എങ്കിലും എന്തെങ്കിലും ആവശ്യമായി വരുവാണ് എന്ന രീതിയിൽ നമ്മൾ എടുത്തു വെച്ചൊരു കോപ്പി ഫോട്ടോയും ആധാർ കാർഡും കൂടി കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം നമുക്കറിയാം കോളേജിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അടച്ചിട്ടുണ്ടെങ്കിലും കോളേജിൽ അത്യാവശ്യമായി കുറച്ച് എക്സ്പെൻസ് നമുക്ക് ഉണ്ടായേക്കാം. ചിലപ്പോൾ PTA ഫണ്ട് എന്ന രീതിയിലോ ഡെവലപ്മെൻറ്റ് ഫണ്ടോ അല്ലെങ്കിൽ കോളേജിലേതും മെമ്പർഷിപ്പ് ഫീയോ ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ അതിനാവശ്യമൊരു കുറച്ച് പൈസയും കൂടി കയ്യിൽ കരുതുക. ഇൻകം സർട്ടിഫിക്കറ്റൊക്കെ സബ്മിറ്റ് ചെയ്ത് വരുമാനത്തിൻ്റെ ബെനിഫിറ്റൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് കോളേജിൽ പ്രത്യേകിച്ച് വലിയ എക്സ്പെൻസ് ഒന്നും വരില്ല എങ്കിൽ പോലും നമ്മൾ ചെറിയൊരു പൈസയും കൂടി കയ്യിൽ കരുത് നല്ലതായിരിക്കും. അത് ഏകദേശം എത്ര വരുന്നൊക്കെ ഇറ്റ് ഡിപ്പെൻസ് ഓരോ കോളേജിന്. നമുക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൻ്റെ നമ്പർ സ്വരൂപിച്ച് നമ്മൾ വിളിച്ചാൽ ഏകദേശം അതൊക്കെ കോളേജ് ഓഫീസിൽ നമുക്ക് പറഞ്ഞു തരും നമ്മൾ കയ്യിൽ ഏകദേശം എത്ര പണം കരുതിയിരിക്കണം എന്നുള്ള കാര്യം. ഇപ്പം നമുക്കറിയാം ഗൂഗിൾ പേ സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് പൈസ വലിയ ബുദ്ധിമുട്ടായി തോന്നില്ല, എങ്കിലും മുൻകൂട്ടി അറിഞ്ഞു വെച്ച് പോകുന്നത് നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിർബന്ധമായും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി. ഇതിൻ്റെ ഒന്നും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കുറവ് കൊണ്ട് വീണ്ടും നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പോകേണ്ട സാഹചര്യമൊന്നും ഈ ഒരു പ്രത്യേക സമയത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. ഇതിനൊക്കെ അപ്പുറം വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി കരുതാം. ഞാനീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും പ്രോസ്പെക്റ്റസിൽ പറഞ്ഞിട്ടുണ്ടാകും. പ്രോസ്പെക്റ്റസ് ഡീറ്റെയിലായി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒരു ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഇൻഫർമേഷനിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത വീഡിയോയിൽ. കാണുന്നവരേക്കും ഓക്കെ, ബൈ.